ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ നമുക്ക് ആവശ്യമുള്ള അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കാറുണ്ടാവും. നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് ഏതെങ്കിലും അപ്ലിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ സെർച്ച് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യും. ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓരോ അപ്ലിക്കേഷനും ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഹിസ്റ്ററിയിൽ സേവ് ആയി കിടക്കുന്നുണ്ടാവും. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് വരിവരിയായിട്ട് കാണിക്കുന്നതായിരിക്കും. ഈ ഹിസ്റ്ററി എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. അതിനുവേണ്ടി ഞാൻ ആദ്യം നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് ഇവിടെ സെർച്ചിൽ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ സെർച്ച് ചെയ്തത്. ഇവിടെ ഗൂഗിൾ മീറ്റ്, വീഡിയോ സ്പ്ലിറ്റർ ഫോർ വാട്സാപ്പ് എന്നിവയെല്ലാം ഇതുപോലെ താഴെ താഴെയായിട്ട് കാണാൻ പറ്റും. ഇനി ഞാനിത് ബാക്ക് അടിച്ച് ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി സെറ്റിങ്സ് എടുക്കണം. അതിനുവേണ്ടി നമ്മുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ സെറ്റിങ്സ് എന്നത്. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി വരും. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ജനറൽ എന്നത് ക്ലിക്ക് ചെയ്യുക. ജനറൽ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലും വീണ്ടും ഒരു ജനറൽ കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസസ്. ഇത് ഓരോ ഫോണിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരിക്കും ഇരിക്കുക. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസിന് താഴെയായിട്ട് കാണാൻ പറ്റും അക്കൗണ്ട് ഇമെയിൽ കൺട്രി ആൻഡ് ഹിസ്റ്ററി. ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. അതായത് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി വരും. അതിൽ കുറച്ച് താഴേക്ക് വന്നാൽ കാണാൻ പറ്റും ഹിസ്റ്ററി എന്നത്. ഹിസ്റ്ററിക്ക് തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി. അതിൽ എഴുതിയിട്ടുണ്ടാവും റിമൂവ് സെർച്ചസ് യു ഹാവ് പെർഫോംഡ് ഫ്രം ദിസ് ഡിവൈസ്. ഞാൻ ക്ലിയർ ഡിവൈസ് ഹിസ്റ്ററി എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് പെർമിഷൻ ചോദിക്കും ക്ലിയർ ചെയ്യണോ എന്ന്. ക്ലിയർ ഹിസ്റ്ററി കൊടുക്കുന്നു. ഹിസ്റ്ററി ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ഞാൻ ബാക്ക് പോകുന്നു. ഇനി നമുക്കിവിടെ വന്ന് നോക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന സെർച്ച് ചെയ്ത ഐറ്റംസ് ഇപ്പോൾ കാണുന്നില്ല. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഹിസ്റ്ററി ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.